Hi dear friends, Assalamu alaikum. Ellavarkkum nammude pudhiya oru video ilekku swagatham. Appo innu nammal vannittulladhu oru day in my life video aayittanu. Appo namukku nere video ilottu pogam. Appo innu makkukku rendalkkum school ulla oru divasayirunnu to. അപ്പം അതാ സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ചുകൊണ്ട് അവിടെ തന്നെ കിടക്കും. പിന്നെ സാവധാനത്തിലാണ് നമ്മൾ അടുക്കളയ്ക്ക് പോവാറ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മക്കൾക്ക് രണ്ടാൾക്കും സ്കൂളുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതാ നമ്മൾ അടുക്കളയ്ക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അടുക്കളയിലെത്തിയാൽ ആദ്യം ചെയ്യാറുള്ള പരിപാടി ഇതാ ചായക്കുള്ള വെള്ളം വെക്കുക. പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ചുടുവെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ അത് വെച്ച് കൊടുത്താലാണ് ആ പോണ നേരൊക്കെ ആകുമ്പോഴേക്കും അത് ചൂടാറി കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മൾ ചായക്കുള്ള വെള്ളം ചുടുവെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് പൊട്ടറ്റോ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. അതുപോലെ സോയാബീൻ ഒന്ന് വെള്ളത്തിലിടണം. പിന്നെ നമുക്ക് ഉച്ചക്കൊക്കെ പിന്നൊന്ന് കാബേജ് ഉപ്പേരിയും അതുപോലെ പിന്നെ കുമ്പളങ്ങയുടെ ഒരു കറിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കും വേണം. അപ്പോൾ അതാ സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഒന്നാണ് തൊലി കളഞ്ഞെടുക്കുക. അതിൻ്റെ ഇടയിൽ ഇതാ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ചുടുവെള്ളവും തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു അടുപ്പത്തേക്ക് ചോറ് വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പം അതിനുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ചോറൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലേക്കൊക്കെ ചായക്ക് കടി നമ്മൾ ദോശ ആണിട്ടുണ്ടാക്കുന്നത്. പച്ചരി അരച്ചിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ പച്ചരിയൊക്കെ നല്ലോണം കഴുകി ഇതാ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ലേശം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ഇതാ പച്ചക്കറികളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കാബേജ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാനിതാ ഒരു കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതാ വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ ചോറിനുള്ള വിസലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് വിസലിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ചോറ് വെന്ത് കിട്ടാൻ. അപ്പോൾ ഞാനത് ഇതാ ഗ്യാസുമെന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളത്തെ ഗിൽസ് ഒന്നും തുറന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ദോശയ്ക്ക് പിന്നെ ഇടാനും വേണ്ടി തേങ്ങ ഇല്ല ഫ്രിഡ്ജിൽ. അപ്പോൾ അത് പൊളിക്കാനും വേണ്ടിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ നേരം വെളുപ്പോളം മഴയായിരുന്നു ഇവിടെ. അങ്ങനെ എന്താ നമ്മൾക്ക് കുമ്പളങ്ങക്കറിക്കും അതുപോലെ പിന്നെ ദോശയ്ക്കും കൂടിയാണ് ഈ ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം പിന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു പാനിൽ തന്നെ ഞാനിതാ സോയാബീൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ സോയാബീനിൽ മുളും മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കണ്ട് കുഴച്ചെടുത്തതാണ്. ഇനി സോയാബീനൊക്കെ വെന്ത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് പിന്നെ ദോശയ്ക്കും കുമ്പളങ്ങക്കറിക്കും ആവശ്യമായിട്ടുള്ള തേങ്ങ കൊന്ന് ചിരകിയെടുക്കുക. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതാ പുറത്തൊന്ന് പോയോക്കിയതാണ്. നല്ല മഴയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ സോയാബീനും റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു ഫ്രൈ പാൻ തന്നെ കഴുകിയിട്ട് അതിൽ തന്നെയാണ് നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എന്നും പറയണ പോലെ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. മറ്റൊരടുപ്പത്ത് കുക്കറിൽ ഇതാ കുമ്പളങ്ങ കഴുകിയിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് പിന്നെ രണ്ട് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ അത് അടുപ്പത്ത് വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ കുമ്പളങ്ങക്കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യത്തിന് പിന്നെ ചെറിയ ജീരകവും അതുപോലെ രണ്ട് പിന്നെ ചെറിയ ഉള്ളിയും രണ്ട് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇനി ചെറിയ ഉള്ളിയും ഈ വെളുത്തുള്ളി ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട്.
അങ്ങനെ അതാ തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ തേങ്ങയൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ കുമ്പളങ്ങ മൂന്നാല് വിസൽ വന്നിട്ടുണ്ട്. അപ്പം നോക്കിയപ്പോൾ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരടുപ്പത്തേക്ക് ഇതാ ഞാൻ കാബേജ് ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും പൊട്ടിച്ചതിന് ശേഷം പിന്നെ കാബേജ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ കാബേജൊക്കെ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട്. മക്കൾ ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ അവരെ വിളിക്കാനും വേണ്ടി ഒന്ന് പോയി നോക്കിയതാണ്. രണ്ടും എണീക്കണില്ല. സ്കൂളില്ല പിന്നെ ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ രണ്ടാളും നേരത്തെ എണീക്കും. അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമാണെന്ന് കണ്ടപ്പോൾ അതൊക്കെ രണ്ടും നല്ല ഉറക്കമാണ്. അങ്ങനെ ഏതായാലും ഇതാ അവരെ എണീപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കാബേജൊക്കെ ഞാൻ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളങ്ങയ്ക്ക് തേങ്ങയുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിലൊന്നും നമ്മൾ ദോശ ചുട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ദോശ ചുട്ട് കഴിഞ്ഞാൽ ആ ചട്ടിയിൽ വേണം പിന്നെ കുമ്പളങ്ങ വറവിട്ടെടുക്കാൻ. പിന്നെ കുറച്ച് കടുകും പൊട്ടിച്ച് പിന്നെ ഉണക്കമുളകും അതുപോലെ കറിവേപ്പില ഇട്ടിട്ട് വേണം ഒന്ന് വറവിട്ടെടുക്കാൻ. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ചോറും ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ രാവിലേക്ക് ദോശയ്ക്ക് ഇന്ന് കറി പിന്നെ ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഇതാ അതിക്കുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളി മുളും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഇതാ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ കുമ്പളങ്ങ വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഉച്ചക്കൊക്കെയുള്ള ചോറും കറിയും പിന്നെ ഉപ്പേരി ആയിട്ടുണ്ട്. അതുപോലെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാനുകളും റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയും പിന്നെ മീനാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. അത് പിന്നെ ഇനി ഏതായാലും മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ സാവധാനത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇനി നമുക്ക് ഏതായാലും ഇവിടെയൊക്കെ ഒന്ന് പിന്നെ ആയ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഒന്ന് സിങ്ക് കൊണ്ടുപോയിട്ടെ ഇങ്ങോട്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണോ പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ. അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ സിങ്കൊക്കെ നല്ലോണം നിറഞ്ഞ് ഒലിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതോടുകൂടി നമ്മളെ ഉച്ചക്കത്തെ പരിപാടിയും കഴിഞ്ഞല്ലോ. അപ്പോൾ പാത്രങ്ങളും അതോടുകൂടിയാണ് കഴിയും. അപ്പോൾ ഏതായാലും മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു സമയം 8:00 ആയപ്പോഴേക്കും നമ്മളെ അടുക്കളയിലുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. വെച്ചുണ്ടാക്കുന്ന എല്ലാ പരിപാടികളും ഉച്ചക്കുള്ള ചോറും കൂട്ടാനും കറിയും അതുപോലെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസും പിന്നെ നമ്മളെ രാവിലത്തെ ചായയും കടിയൊക്കെ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാനാണ് ഉള്ളത്. പിന്നെ അത് ഇനി ഏതായാലും ഇവരൊക്കെ ഒന്ന് സ്കൂളിൽ പോയതിൻ്റെ ശേഷം കഴുകിയെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ എന്താ സ്കൂൾക്കുള്ള ടിഫിനൊക്കെ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. മോന് കുളിക്കാനും വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ മോന് കുളിച്ച് വരുമ്പോഴേക്കും ഇതാ ഞാൻ റൂമിലുള്ള അവർ കിടന്ന എല്ലാ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ മക്കളെ യൂണിഫോം ഒന്നും അയൺ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അല്ലാഞ്ഞാൽ ഞാൻ പിന്നെ സ്കൂളിലെ തലേ ദിവസം തന്നെ ഞാൻ ടൈം ടേബിളും പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് അതൊന്നും ചെയ്യാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ വേഗം പോയിട്ട് മോനെ കുളിക്കാൻ പോയ സമയം കൊണ്ട് വേഗം പോയിട്ട് അവരെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞത് അവനക്ക് ഞാൻ ചായയും കടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനക്ക് കറി വേണ്ട പഞ്ചസാര മതി എന്ന് പറഞ്ഞ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ മക്കൾ രണ്ടാളും ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇതാ ഞാൻ അവരെ രണ്ടാളെ ബുക്സും എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേന്ന് ടൈം ടേബിളും കാര്യങ്ങളും ഒന്നും എടുത്ത് വെച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതാ അവർ ചായ എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഇതാ ഞാൻ ബുക്സൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാ ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ ശേഷം ഇതാ ഞാൻ മാസ്ക് കുറേ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8-10 മാസ്ക് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂൾക്ക് ഇപ്പോൾ മാസ്ക് 2-3 വേണമല്ലോ ഒരു ദിവസം തന്നെ. അപ്പം മാസ്ക് ഒന്ന് വാങ്ങിച്ചിട്ട് തയ്ച്ചാൽ തയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ എൻ്റെ അടുത്ത് കുറച്ച് കട്ട് പീസുകളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ മാസ്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാസ്ക് അടിച്ച ആ ടൈമിൽ പിന്നെ അതിൻ്റെ അലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ നോക്കിയിട്ട് അപ്പോൾ കാണുന്നേയല്ലായിരുന്നു. അങ്ങനെ അത് എടുത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും തപ്പി ഏതായാലും കുട്ടീനേഷനുള്ള മാസ്ക് മക്കൾക്ക് ഇടാനും വേണ്ടിയിട്ടുള്ള 2 മാസ്ക് ഇത് ഞാനൊന്ന് പിന്നെ അലാസ്റ്റിക് അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ മക്കളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അവരിതാ പിന്നെ സ്കൂൾക്ക് പോകാനും വേണ്ടി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ടാണ് ഞാൻ മാസ്ക് അടിക്കാനും വേണ്ടി ഇത് പിന്നെ അലാസ്റ്റിക് അടിച്ചു കൊടുക്കാനും വേണ്ടി ഇരുന്നിട്ടുള്ളത്.
പിന്നെ ജോലിക്കൊക്കെ പോണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാ സംഭവങ്ങളും തലേന്ന് തന്നെ റെഡിയാക്കി വെക്കണതായിരിക്കും നല്ലത്. പിന്നെ രാവിലേക്കൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ പിന്നെ തലേന്ന് തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി ഫ്രിഡ്ജിലൊക്കെ, അതുപോലെ അയൺ ചെയ്യാനുള്ളതൊക്കെ തലേന്ന് റെഡിയാക്കുക മക്കളെ. പിന്നെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ തലേന്ന് റെഡിയാക്കുക. എന്നാലും പിന്നെ നമുക്ക് രാവിലെ നല്ല സുഖമാണ്. പിന്നെ കട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ കണ്ട് ഉണ്ടാക്കിയെടുത്താൽ മതിയല്ല. അപ്പം ഞാനും ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ പച്ചക്കറി സാധനങ്ങളൊന്നും തലേന്ന് തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാറില്ല. പിന്നെ നമുക്ക് നേരം വെളുത്ത പാട് പോകാനൊന്നും ഇല്ലല്ലോ. എന്നാലും ഒരു 8:30 ആയപ്പോഴേക്കും എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞതാണ്. മോന് സ്കൂൾക്ക് പോയിട്ടുണ്ട്. 8:30 ആയപ്പോൾ അതാ അവൻ്റെ വണ്ടി വന്ന് അവന് പോയി. ഇനി മോളെയും കൂടി ഒന്ന് റെഡിയാക്കി പറഞ്ഞേക്കണം. അതിന് ശേഷം വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് ചായ അടിക്കാൻ. അപ്പം മക്കൾ രണ്ടാളും സ്കൂൾ പോയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ചായ അടിക്കാറുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ സംഭവങ്ങളും തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചാൽ രാവിലെ പിന്നെ നമ്മൾ കിടന്ന് പായേണ്ട ആവശ്യമില്ല. സാവധാനത്തിൽ അങ്ങനെയുണ്ട്. പിന്നെ എല്ലാ പണികളും ഉണ്ട് തീർക്കാം. മറ്റേതൊരു ടെൻഷനും ബേജാറും ഏറ്റവും കേട്ട് പായേണ്ടി വരും. അങ്ങനെ ഇതാ മോളൊക്കെ മാറ്റി റെഡി ആയിതാ മോള് സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് മഴ ചാർന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ മോള് സ്കൂളിൽ പോയതിൻ്റെ ശേഷം ഇതാ ഞങ്ങൾ ചായ അടിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ പിന്നെ അകക്കൊന്ന് ഒതുക്കിടാനും വേണ്ടി പോയിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ മക്കളൊക്കെ ഉണ്ട്. സ്കൂളിൽ പോയതിൻ്റെ ശേഷം വല്ല പൂരപ്പറമ്പ് മാതിരിയാണ് ഇവിടെ എല്ലാം കൂടി കിടക്കുന്നത്. ഒന്നാകെ പരന്ന് കിടക്കുകയാണ് സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നുള്ളി പെറുക്കി പിന്നെ ഇടയ്ക്ക് പെറുക്കി ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അരുവിൽ കാണുന്ന ആ ഡ്രസ്സുകളൊക്കെ നമ്മൾ മാസ്ക് അടിക്കാനും വേണ്ടിയുള്ള കട്ട് പീസുകളൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ കുറേ മാസ്കൊക്കെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം ഇനി അതൊക്കെ അടിക്കാനുള്ളതായതുകൊണ്ട് ഞാനത് ഒരു ഭാഗത്ത് കണ്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. നൂലും അലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അങ്ങനെ നമ്മളെ ബെഡ്ഷീറ്റ് വിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതാ മക്കളെ ടോയ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ഓരോന്ന് നുള്ളി പെറുക്കിതാ ഞാനീ ഒരു ബാസ്ക്കറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇത് അടുക്കളയിൽ വന്ന് പാത്രങ്ങളൊക്കെ കഴുകണത്. അപ്പോൾ പാത്രം ഒരു ലോഡ് കണക്കിനുണ്ട് നമുക്ക് കഴുകാൻ. അപ്പോൾ ഉച്ചക്കൊക്കെയുള്ള ഫുഡും രാവിലത്തെ ഫുഡും എല്ലാം കൂടി ആയിട്ടുള്ള പാത്രങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ പാത്രം കഴുകുന്ന പരിപാടിയാണ് കഴിഞ്ഞ്. ഇനി നമുക്ക് പിന്നെ മീനാണ് മുറിക്കാനുള്ളത്. പിന്നെ അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് വേണം മീൻ മുറിക്കാൻ. അപ്പോൾ അതാ മീൻ നമ്മൾ തലേന്ന് വാങ്ങിച്ചതായിരുന്നു. മത്തിയാണ് കേട്ടോ. അപ്പോൾ അത് തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മീനൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അങ്ങനെ മീനൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മത്തി ഇതാ മുളും മഞ്ഞളും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ചട്ടിയിലുള്ളത് നമ്മൾക്ക് രണ്ട് പിന്നെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്. അപ്പോൾ അതിനും ആവശ്യമായിട്ടുള്ളത് പിന്നെ മൂന്നാല് മീൻ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെക്കുകയാണ്. അതിനുശേഷം ഇതാ രണ്ട് റാക്കും കൂടി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാ നമ്മളെ പൂച്ചക്കുട്ടീനെ കുളിപ്പിക്കുകയാണ്. അപ്പൂസ് എന്നാണ് കേട്ടോ പൂച്ചക്കുട്ടീൻ്റെ പേര്. മോളെ പണിയാണ് അപ്പൂസ് എന്ന് പേരിടാൻ. അങ്ങനെ ഇതാ അപ്പൂസിനെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ കുളിപ്പിക്കുന്നത് ആൾക്ക് ഇഷ്ടേ അല്ല കേട്ടോ. ഭയങ്കര നൊലുവിളിയാണ് ആള്. അപ്പോൾ നമ്മളെ ഈ രാവിലത്തെ തിരക്കും പാടെയൊക്കെ കയ്യോളം ആള് കൂട്ടിലായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ അതുവരെ പിന്നെ കൂട്ടിലായിരുന്നു. ഇപ്പോഴും കേട്ട് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തതാണ്. ഇനി കുളിപ്പിച്ചതിൻ്റെ ശേഷമാണ്ട് പിന്നെ അകത്ത് കണ്ട് വിടുക കളിക്കാനും വേണ്ടി എന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ആളെ തോത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഇതാ അപ്പൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് ആകെ അടിച്ച് തരാൻ നിൽക്കുകയാണ്. പിന്നെ എപ്പോൾ നോക്കിയാലും ഇതാ അപ്പൂസിൻ്റെ പരിപാടി ഇതാ ഈ ഒരു ചെടിമ കിടന്ന് മറയലാണ്. അങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് ഇത് അതിൻ്റെ ഏലൊക്കെ ആകെ മഞ്ഞനിറം വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പൂസിനെ അറ്റി മാഞ്ഞാളം കളിച്ചെന്നാലേ നമ്മളെ പണി നടക്കൂല. അപ്പോൾ ഇവൻ്റെ ഒപ്പം നിന്നാൽ സമയം പോണതേന്ന് അറിയൂല. എന്നാണെങ്കിൽ അടിച്ചുതരാനും അയക്കണില്ല. ചൂല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോളേ അതിമ കിടന്ന് മാറിയാണ്. അപ്പം ഇനി ഞാൻ എന്താ വേഗം ആകൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരി എടുക്കുകയാണ്. ആ
അങ്ങനെ ഇതാ നമ്മൾ അടിച്ചുവാരലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതാ ഞാൻ അപ്പൂസിന് നേരത്തെ മീൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി മീനൊക്കെ ഒന്ന് തിന്നാൻ കൊടുത്തതിൻ്റെ ശേഷം അവനൊന്ന് കൂട്ടുകാക്കട്ടെ. അല്ലാതെ എൻ്റെ ഒരു പണി നടക്കൂല, ഞാൻ തുടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അവനക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിൻ്റെ ശേഷം തുടക്കാൻ നിൽക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അല്ല ഞാൻ എൻ്റെ തുടൊന്നും നടക്കൂല, ആളടിയിൽ ആൾ പിന്നെ നമ്മളറിയാണ്ട് നമ്മൾ മേൽത്തുക്കൊക്കെ ഇങ്ങോട്ട് ചാടി കയറുകയാണ്. അതിന് അപ്പോസിന് തിന്നാൻ കൊടുക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ടേബിളൊന്ന് ആദ്യം തന്നെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടേബിൾമേൽ സ്പ്രേ ചെയ്തിട്ടുള്ള ആ ഒരു വെള്ളം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ ആ ഒരു ബോട്ടിലുള്ള ആ ഒരു വെള്ളത്തേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയും അതുപോലെ കുറച്ച് ഹാൻഡ് വാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും, നല്ലൊരു സ്മെല്ലും ആണ്. അങ്ങനെ എന്താ നമ്മൾ ടേബിളൊക്കെ നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ നമ്മളിനി ആകൊക്കെ ഒന്നാണ് തുടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് റൂമും തുടച്ചെടുത്ത് ഇനി ഡൈനിങ് ഹാളും പിന്നെ ലിവിങ് റൂമൊക്കെ ഒന്നാണ് തുടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പിന്നെ എല്ലാതും കൂടി കാണിക്കാൻ നിന്നാൽ വീഡിയോ ലെങ്ത്ത് കൂടും. അപ്പോൾ ഇനി ആകൊക്കെ ഒന്ന് തുടച്ചെടുത്തതിൻ്റെ ശേഷം വേണം നമുക്കിനി മുറ്റടിക്കാൻ പോകാന്. അപ്പോൾ ഞാൻ മുറ്റടിക്കൽ എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷം ലാസ്റ്റാണ് മുറ്റടിക്കാറുള്ളത്. അല്ലാതെ നേരത്തെ തന്നെ അടിച്ചു തരാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകണം നേരത്തെ ഒന്നും കൂടി അടിച്ചു തരേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തലേന്നും അന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു എന്ന്. അപ്പോൾ ഇതാ ഒരു മഴേൻ്റെ ഉഷാറോടുകൂടി ഇതാണ് നമ്മളെ ബിഗോണീൻ്റെ ചെടി എല്ലാം കൂടി ഇത് ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. കണ്ടിയിലാകെ പിന്നെ അതിൻ്റെ ഭംഗിയൊക്കെ അടു പോയി. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ മുറ്റൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരിയെടുക്കാം. അപ്പോൾ അതങ്ങൾ ഈ കാണുന്നത് നമ്മൾ വീട്ടിൽ കോഴിക്കട വെച്ചിട്ട് വിരിപ്പിച്ചെടുത്തിട്ടുള്ള കോഴിക്കുട്ടികളാണ്. അപ്പോൾ പിന്നെ ഇന്നലെ വിരിഞ്ഞിറങ്ങിയതാണ്. നമ്മളൊരു 11 മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ആകെ 6 പിന്നെ മുട്ടയാണ് വിരിഞ്ഞിട്ടുള്ളത്. അതിലിതാ ഒരു മുട്ട പിന്നെ വിരിഞ്ഞിട്ടില്ല, ബാക്കിയുള്ള 3-4 മുട്ട അതിൻ്റെ കുറച്ച് മുന്നേ മുട്ട ഒന്നാകെ കെട്ട് ആകെ 8 പണി കിട്ടി വലിച്ചെറിഞ്ഞ് ഒക്കെ ഒന്ന് ക്ലീനാക്കി വേറെ ഒരു പാത്രത്തേക്ക് ആക്കിയതായിരുന്നു വരെ. അങ്ങനെ 6 പിന്നെ കോഴിക്കുട്ടികളാണ് നമുക്ക് വിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇതാ ഞാൻ അരി ഒന്ന് മിക്സിയിലൊക്കെ ഇട്ടൊന്ന് പൊടിച്ചെടുത്ത് ഇതാ ഒരു പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവരിതാ നമ്മൾ പിന്നെ കമ്പിക്കൂട്ടിലെന്താ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെ ഉള്ള പിന്നെ ഫുഡും പിന്നെ അതുപോലെ കൂട്ടുകൊക്കെ ആക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ കുളിക്കാൻ പോയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഇതാ ഞങ്ങൾ ചോറ് കഴിക്കാനും വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചോറിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ചേരൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഫോണുമേലൊക്കെ ഒന്ന് കളിച്ചതിൻ്റെ ശേഷം ഇതാ നമ്മൾ തിരുമ്പാനും വേണ്ടി ഇതാ മേലെ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീന് മേലെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെ തിരുമ്പാനിൽ നടക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയറി ഇറങ്ങേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഫ്രീ ആയിട്ടിരിക്കണ ആ നേരത്താണ് നമ്മൾ പിന്നെ തിരുമ്പണ പരിപാടിക്ക് നിൽക്കൽ. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.